സോഫിസ് കുസിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അത് നമുക്ക് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റൈസാണ്, അതായത് കേർഡ് റൈസ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഉച്ചക്കൊക്കെ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇപ്പം ചോറും അതിനനുസരിച്ച് കറിയൊക്കെ ഉണ്ടാക്കേണ്ട കേർഡ് റൈസാണ് ഈ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ കേർഡ് റൈസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കേർഡ് റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു 3 കപ്പ് റൈസ് വേവിച്ചത് എടുത്തിട്ടുണ്ട്. അതിന് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. നല്ലതുപോലെ ഇളക്കിയതിലെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ ഉപ്പ് വീണ്ടും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് ബിരിയാണി റൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ കുത്തരിയോ അത് അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കി വന്നിട്ടുണ്ടാവുന്ന ചോറാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കേട്ടോ. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല, ഏതായാലും നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ തൈരും റൈസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി പുളി ഒന്ന് കുറയ്ക്കാനായിട്ട് ഞാനിതിലേക്കൊരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ഒഴിക്കാനുള്ളത് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടട്ടെ. പൊട്ടി കഴിയുമ്പോൾ നമുക്കതിലേക്ക് 2 ടീസ്പൂൺ പരിപ്പ് ഇട്ട് കൊടുക്കുക. ചെറിയ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടീസ്പൂൺ പച്ചമുളക് അരിഞ്ഞത് ഇടുന്നുണ്ട്. പിന്നെ കാഷ്യൂ നട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൈസിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു, അപ്പോൾ ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മാതളപ്പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് എല്ലാതും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേർഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കേർഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.